ബി ജെ പി നേതാക്കൾ കൊല ചെയ്യപ്പെടുന്നത് പതിവാവുകയാണ് ഛത്തീസ്ഗഡിൽ. ബി ജെ പിയുടെ നാരായൺപൂർ ജില്ലാ വൈസ് പ്രസിഡന്റായ നാഗർ സഹുവാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ മാവോയിസ്റ്റാണെന്ന് പോലീസിന്റെ സംശയം. എന്നാൽ ഈ മാസം കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ബി ജെ പി നേതാവാണ് ഇയാൾ. വീട്ടിൽ സോഫയിലിരുന്ന് ടി വി കാണുന്നതിനിടെയാണ് സാഹർ സാവു നക്സലൈറ്റുകളുടെ വെടിയേറ്റ് മരിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. കുറ്റകൃത്യം ചെയ്ത ശേഷം നക്സലൈറ്റുകൾ വനത്തിലേക്ക് ഓടി. ഒരാഴ്ചക്കിടെ നക്സലൈറ്റുകളുടെ രണ്ടാമത്തെ കൊലപാതകമാണിത്. പ്രതികളെ പിടികൂടാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോൾ ബി ജെ പി ഇതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 5 രാത്രി ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തോടൊപ്പം പോയ ബി ജെ പി നേതാവ് നീലകണ്ഠം കക്കെ നക്സലൈറ്റുകൾ മഴവും കത്തിയും ഉപയോഗിച്ച് ആക്രമിച്ച് കൊല ചെയ്തത്. ഈ സംഭവത്തിനു ശേഷം ലഘുലേഖ എറിഞ്ഞ് നക്സലൈറ്റുകൾ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. ആവപ്പള്ളി മണ്ഡലത്തിൽ 15 ബി ജെ പി അധ്യക്ഷനായിരുന്നു കക്കേം. ഇദ്ദേഹത്തിന്റെ കൊലപാതകം പ്രദേശത്ത് വലിയ സംഘർഷം സൃഷ്ടിച്ചിരുന്നു. ദന്തേവാഡയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ഭീമ മാൻവി 2019 ഏപ്രിൽ 9 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് ജില്ലാ ആസ്ഥാനത്തേക്ക് മടങ്ങുന്നതിനിടെ കൊല ചെയ്യപ്പെട്ടിരുന്നു. ശ്യാംഗിരി ഗ്രാമത്തിന് സമീപം നക്സലൈറ്റുകൾ IED സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം തകർക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ MLA ഭീമ മണ്ഡവിയും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സെക്യൂരിറ്റി ഗാർഡും ഉൾപ്പെടെ ആകെ 4 കൊല ചെയ്യപ്പെട്ടു. ഇന്നലെ കൊല ചെയ്യപ്പെട്ട സാഗർ സാഹുവിന്റെ വീട്ടിൽ കയറി ഭാര്യയ്ക്ക് മുന്നിൽ വെച്ചാണ് രണ്ടംഗ സംഘം കൊലപ്പെടുത്തിയത്. ഏകദേശം 9 വധിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷി വിവരണം. തിരിച്ചറിയാൻ സാധിക്കാത്ത 2 കൊല ചെയ്ത ഉടനെ സംഭവസ്ഥലത്തു നിന്ന് വിട്ടുപോവുകയായിരുന്നു. തലയിലും കഴുത്തിലും വെടിയേറ്റ സാഹുവിനെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കഴിഞ്ഞ മാസം സാഹു മാവോയിസ്റ്റ് ഭീഷണി നേരിട്ടിരുന്നുവെന്നും ഇതിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെന്നും മുൻ BJP MLA കേദാർ കശ്യപ് ആരോപിച്ചു.